ഇത് വളരെ അസാധാരണമായ നടപടിയാണ് എടുത്തിരിക്കുന്നത് എം പിമാർ ഇതിന് ഇതിനു മുമ്പും ഇതിനു മുമ്പും ഇത്തരത്തിൽ ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള പ്രകോപനങ്ങൾ കാണിച്ചിട്ടുണ്ട് ലോക്സഭയിൽ ശ്രീ വിനു ഓർക്കുമായിരിക്കും ശ്രീ വിനു ഓർക്കുമായിരിക്കും മുളക് സ്പ്രേ അതായത് പെപ്പർ സ്പ്രേ ലോക്സഭയിൽ കൊണ്ടുവന്ന് അടിച്ചത് ഏതോ ഏത് ബില്ലാന്ന് ഞാൻ പറന്നുപോയി ലോക്സഭയിൽ കഴിഞ്ഞ നടന്ന ഒരു കാര്യമാണ് അങ്ങനെ അത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നില്ല അതൊന്നും ഞാൻ നിരീകരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇത്രയും പ്രകോപനം ഉണ്ടായപ്പോൾ എം പിമാർ പ്രകോപിതരായി ആ പ്രകോപനം ലക്ഷ്മണരേഖ കടന്നു ഞാനത് പൂർണമായി അഗ്രി ചെയ്യുന്നു വിളിച്ച് നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഡിസ്കസ് ചെയ്ത് സമവായം ഉണ്ടാക്കുകയായിരുന്നു വേണ്ടിയത് ഇതിനു മുമ്പും അതാണ് നടന്നിട്ടുള്ളത് അത് നടന്നില്ല എന്നത് വാസ്തവത്തിൽ എന്തിനിത്ര ധൃതി വെച്ച് അവരെ എല്ലാം കൂടെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നതിന് അല്ലാതെ തന്നെ അത് പരിഹരിക്കാമായിരുന്നു അങ്ങനെ നിരവധി തവണ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊരു യഥാർത്ഥത്തിലെ നടപടിക്രമങ്ങൾ അവിടെ തെറ്റി രണ്ടാമത് ഞാൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത് ഈ രാജ്യസഭയിൽ ചെയർമാന് നേരിട്ട് സസ്പെൻഡ് ചെയ്യാൻ ശിവ സസ്പെൻഡ് ചെയ്യാനുള്ള പവറില്ല അധികാരമില്ല ഹൗസ് അത് പാസ്സാക്കണം അപ്പോൾ ഹൗസിൽ ഈ വോട്ടിട്ടപ്പോൾ അതിന് ഡിവിഷൻ അത് വോട്ടിട്ട് പാസ്സാക്കേണ്ടതാണ് അതിന് ഡിവിഷൻ ചോദിച്ചിരുന്നു എന്നും അത് നടന്നില്ലെന്നും മറ്റോ എന്നോട് സസ്പെ അതെ സസ്പെൻഡ് ചെയ്യുന്നതിനകത്തും മജോറിറ്റി വേണം അതാണ് ക്വസ്റ്റ്യൻ സസ്പെൻഡ് ചെയ്യേണ്ട മോഷ സസ്പെൻഡ് ചെയ്യുന്നത് ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ സുവമോട്ടോ സ്പീക്കർക്ക് ചെയ്യാം രാജ്യസഭയിൽ സ്പീ അതിന് അധികാരമില്ല രാജ്യസഭയിൽ ഒരു മോഷൻ ഗവൺമെൻറ് കൊണ്ടുവരുന്ന മോഷൻ പാസ്സാകണം സസ്പെൻഡ് ചെയ്യാൻ ഇവിടെ അത് നടന്നിട്ടുണ്ടോ ഇവിടെ ഭൂരിപക്ഷം നോക്കി സസ്പെൻഡ് ചെയ്യാൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടോ അത് പ്രൊ നടപടി പ്രൊസീജിയറിലായ മിസ്റ്റേക്കാണ് ഗവൺമെൻറ് മോഷൻ കൊണ്ടുവരികയും ആ മോഷൻ രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിൽ പാസ്സാകുകയും ചെയ്തെങ്കിലേ ഉള്ളൂ സസ്പെൻഷൻ വാലിഡ് അങ്ങനെ പാസ്സായില്ല എന്താ ശബ്ദ ശബ്ദവോട്ടോടുകൂടെ ബഹളത്തിൽ പാസാക്കി എന്നാണ് വാസ്തവത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ അതും വാലിഡ് ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തിന് തിരുതി വെച്ച് ഇത്രയും പാർലമെൻറ്റിൽ വളരെ പ്രൊ പ്രൊസീജിയർ പ്രൊസീജിയർ പാർലമെൻറ്റ് പ്രൊസീജിയറുകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ബില്ല് പാസ്സാക്കാൻ കഴിയും ചട്ടങ്ങൾ പാലിച്ചു കൊണ്ട് പാസ്സാക്കാൻ കഴിയും എന്തിനെ ഈ തിടുക്കം കാണിക്കുന്നു എന്തിനെ ഇന്നലെ ഞായറാഴ്ച പാസ്സാക്കണമെന്ന് വെക്കുന്നു അത് അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല മെമ്പർമാർ ആവശ്യപ്പെട്ടാൽ അതിന് സമയം കൊടുക്കേണ്ടതാണ് ഇതെല്ലാം നടപടിക്രമത്തിലും ഉള്ള തെറ്റുകളാണ് ചട്ടലംഘനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല